ഹായ് ഹലോ എല്ലാവർക്കും നിത്തു അന്നമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പിറന്നാൾ വ്ളോഗാണ് കേട്ടോ. നമുക്ക് നിത്തുവിനേയും അമ്മയുടെയും ഇന്ന് രണ്ടാമത്തെ പിറന്നാളാണ്. അപ്പം ഇന്നവർക്ക് 2 വയസ്സ്, നാളാണ് കേട്ടോ, ഡേറ്റ് വരണേ ഉള്ളൂ. ഡേറ്റ് 11 ഫെബ്രുവരി 11 ഇന്ന് പിറന്നാളാണ്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് ഇലയിട്ടിട്ട് ഒരു ചെറിയ സദ്യ കൊടുക്കണം. പിന്നെ കഴിഞ്ഞ നമ്മുടെ പിറന്നാൾ വ്ളോഗ്, 1-ാം പിറന്നാളിൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയായിരിക്കും, നമ്മൾ അന്ന് ഒരു ഓർഫനേജിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർ എണീക്കാൻ തന്നെ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മളിവരെ റെഡിയാക്കി അമ്പലത്തിലൊക്കെ പോയി വന്ന് ആ സമയത്ത് എല്ലാം ധൃതി പിടിച്ചാൽ ചെയ്തത്, അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇവർ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഹാപ്പി ടു യു ആണ് ഇന്ന്. ഹാപ്പി സ്റ്റാർ, ഹാപ്പി സ്റ്റാർ, ഹാപ്പി ടു യു അന്നല്ലേ ഉള്ളു. അമ്പായി പോയ പൊന്നെ തൊഴുതാ. ഇതാണ് പിറന്നാൾ ബോയ്സ് അല്ലേ. ഹായ് പറഞ്ഞപ്പാ. അമ്പായി പോയാ, അമ്പലത്തിൽ പോയാ നമ്മള്. എന്നിട്ട് ചന്ദനമൊക്കെ എന്തി? ചന്ദനമൊന്നും കാണാനില്ലല്ലോ. നമ്മുടെ നെറ്റിയിലുണ്ടോ? നോക്കട്ടെ, ഇങ്ങ് വന്നേ, ഇവിടെ ഒന്നൊന്ന് നോക്കട്ടെ. ഇല്ലേ, ഇച്ചിരി ഉണ്ട്, ഇവിടെ ഇച്ചിരി ഉണ്ട്. ആരാ കളഞ്ഞേ? അപ്പം ഇത് കോടി ഉടുപ്പാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇവർക്ക് ബർത്ത്ഡേയുടെ ഡ്രസ്സ് നമ്മൾ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്ന് പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പ് ബനിയൻ എടുത്തതാണ്. അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ. ദേവി ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ വന്നിട്ടുണ്ട്. അമ്മരെ ഹായ് പറ. അമ്മ നമുക്ക് നാളെ മഞ്ഞു. അമ്മയും ചേട്ടനും കൂടെ വന്നേ. ചേട്ടൻ പിന്നെ ജോലിക്ക് പോയി. അപ്പം ഒരാൾ പൊക്കത്ത് കയറി നിൽക്കുന്നുണ്ട്. കണ്ണാ താഴെ ഇറങ്ങി. എന്തെടുക്കാനാ പൊക്കത്ത് കയറിയേക്കണേ? വീടരുത്. ബാ ഇവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഹായ്. എന്താ ഹാപ്പി സ്റ്റാർ ആന്ന് പറ. സ്റ്റാർ ഹാപ്പി ടു യു വരാൻ പോണേ ഉള്ളു അല്ലേ. വരാൻ പോണേ ഉള്ളു. അന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യും അല്ലേ. അല്ലേ പറ. അപ്പൊ ദേവദേ ഇവിടെ ഇരുന്ന് കളിയാണ്. താറ്റോട്ടത്തേക്ക്. ടാറ്റ. കൈ കൊണ്ട് കാണിക്ക്. ടാറ്റ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മൾ ഇനി സദ്യ കഴിക്കുമ്പോ കാണാന്ന് പറ. സദ്യ പറ. സദ്യ കഴിക്കുമ്പോ കാണാം. ആ പൊക്കോ. ഓക്കെ പൊക്കോ. ഓക്കെ. അപ്പൊ അതേ എന്റെ നമിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സദ്യപരിപാടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഇപ്പം ദേ കാളൻ പൈനാപ്പിൾ വെച്ചിട്ടുള്ള നമ്മുടെ മോര് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അവിയൽ പിന്നെ സാമ്പാർ പിന്നെ അച്ചാറൊക്കെ ഓൾറെഡി ഉണ്ട്. ഇനി എനിക്ക് പായസം ഉണ്ടാക്കണം. പപ്പടം മറക്കണം, വേറൊന്നുമില്ല. അപ്പം ഇനി പിന്നെ കാണാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പായസ പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ഞാൻ, നമ്മുടെ ഏതോ ഒരു വ്ളോഗിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഇന്ന് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റോസ്റ്റ് ചെയ്തതും പിന്നെ റോസ്റ്റ് ചെയ്യാത്തതും ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരടുപ്പത്ത് പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ ടപ്പേന്ന് പറഞ്ഞിട്ട് റെഡിയായി. എളുപ്പമാണല്ലോ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി പപ്പടം കാച്ചിലും കൂടി കഴിഞ്ഞാൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇവർക്ക് നേരത്തെ 12 മണി ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടുണ്ട് റീസൺ. ഒന്ന്, ഇവർ രാവിലെ ഉറങ്ങാത്തതുകൊണ്ട് പയ്യനെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി അലമ്പാവണേന് മുമ്പേ ഭക്ഷണം കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു 12:30 കഴിഞ്ഞിട്ട് നമ്മളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും പ്രവിശ്വരനും അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഇതാ ഇലയൊക്കെ ഇട്ടിട്ട് അവർ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇരുത്തി. അങ്ങനെ വല്ലവരുമാണ്. അപ്പം അങ്ങനെ ദേ അവർ കഴിച്ചു തുടങ്ങി. കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അറിയാലോ ഈ പ്രായത്തിലൊക്കെ എന്ത് കഴിക്കാന്. ഇലയിട്ടിട്ട് ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നെ നമ്മൾ പിറന്നാളായിട്ട് അങ്ങനെ വിളമ്പി കൊടുക്കണം. അത്ര ഓണത്തിനായാലും വിഷുവിനായാലും അല്ലെങ്കിൽ പിറന്നാൾ വരുമ്പോഴൊക്കെ ഇലയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അവർക്കും കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത്തു പിന്നെയും എടുത്ത് വായിലൊക്കെ വെക്കണുണ്ട് കേട്ടോ, ഉരുളയൊക്കെ ഇങ്ങനെ ചോറൊക്കെ എടുത്തിട്ട് വായവരെയൊക്കെ എത്തണുണ്ട്. പകുതിയും താഴെ പോവും, എന്നാലും ആശാൻ കഴിക്കാനൊക്കെ നോക്കണുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചോറങ്ങ് വായിട്ട് വെച്ചിട്ട് അറിയാണ്ട് അങ്ങ് വിഴുങ്ങി പോയിട്ടും. അതാണ് കൊച്ചു എന്തപോലെയായി പോയി പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ തിരുമ്മയൊക്കെ കൊടുത്ത്, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ടായപ്പോൾ എന്തപോലെ ആയിപ്പോയി. നമ്മി പിന്നെ ഫുൾ ആക്ഷനാണ്, അവൻ കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. വായ വരെ എത്തിക്കും, ചോറങ്ങനെ തന്നെ താഴേക്കിടും. അത് തന്നെയായിരുന്നു പരിപാടി, ഒന്നും മര്യാദക്ക് കഴിച്ചിട്ടില്ല. നല്ലോണം ചോറ് കുഴക്കാൻ പഠിച്ചിട്ടുണ്ട് എന്തായാലും ആശാൻ. നല്ലോണം കുഴച്ച് 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 കഴിക്കണമെന്നില്ലെങ്കിലും ചോറിട്ട് പീച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം. നിത്തു ഇടയ്ക്കൊക്കെ കഴിക്കണുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത് അവരുടെ ഡേ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇലയിട്ട് കുറച്ച് നേരം അവരങ്ങനെ ഇരുത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറ് വേറെ വാരി കൊടുത്തിട്ട് വന്നിട്ടാണ് ഉറക്കിയത്. ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വേറെ വാരി കൊടുക്കുകയാണ്. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി മുണ്ടിലൊക്കെ സാമ്പാറും പപ്പടവും ചോറും ഒക്കെ വെച്ച് തേച്ചിട്ട് മുണ്ടൊക്കെ മാറ്റി ഇപ്പോൾ ദൈ ചോറ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിള്ളേരിപ്പോൾ ഉറക്കാൻ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും രവിചേട്ടനും കൂടി നമ്മുടെ
ഫുഡ് കൊടുക്കുന്ന ഇതുണ്ടല്ലോ പുതിയ കാവിലുള്ള ഒരു വൃദ്ധസദനം, അപ്പം അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം ഇപ്പോൾ തന്നെ സമയം വൈകി ഒരു മണിയായി. അമ്മമാരൊക്കെ അല്ലവർക്ക് അപ്പോൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി പോയി, അപ്പോൾ വേഗം ഇനി അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പുതിയകാവ് എന്ന് പറയും, അവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്താൻ പ്രതീക്ഷിച്ചിട്ടും കടയിൽ നിന്ന് വരാനായിട്ട് തന്നെ ലേറ്റായി പോയി. 12:30 കഴിഞ്ഞിട്ട് എത്തണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. നമ്മൾ 1 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. പിന്നെ ഒത്തിരി ദൂരമൊന്നുമില്ല, നമുക്കൊരു 2-3 മിനിറ്റ് മതി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എത്താനായിട്ട്. അപ്പോൾ പിന്നെ ഈ പ്രായമായവരൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് അവർക്ക് മരുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം എത്തി. അപ്പോൾ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് സമയമായിരുന്നു, അവർ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും വിളമ്പി തുടങ്ങിയില്ല. നമ്മളും കൂടി ചെന്നിട്ടാണ് വിളമ്പിയത്. അപ്പോൾ അത് ഇതാണ് കേട്ടോ ഇത് സ്ത്രീ പൂർണ്ണത്രേശ വൃദ്ധസദനം പുതിയകാവ് ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. നമ്മളും ചെന്നിട്ട് എല്ലാം വിളമ്പി, ഒരുമിച്ച് വിളമ്പി, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാം വിളമ്പിയതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടും പിന്നെയും നമ്മളൊരു 10-20 മിനിറ്റ് അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോകുന്നത്. അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നിട്ട് വേണം പ്രവിശേഷണം കടയിട്ട് പോയിട്ട് വേണം അച്ഛന് വന്നിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റിയില്ല. നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേരൊക്കെ ആയിട്ട് ഒരു ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അമ്മമാരല്ലേ, പിള്ളേരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആദ്യം ചോദിച്ചത് എന്തേ കുട്ടികളില്ലാണ്ട് വന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവന്മാർ രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് ഉറങ്ങിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, അലമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി, ഇനി ഒരു ദിവസം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത് നമ്മൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ കഴിഞ്ഞ 1st പിറന്നാളിൻ്റെ വ്ളോഗിലും നമ്മളിതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പെരുമ്പള്ളിയിലുള്ള ഒരു ഓർഫനേജിനാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. അവിടെ ഏകദേശം അന്ന് 30-40 പേരുണ്ടായിരുന്നു. ഇവിടെ ആകെ 13-14 അമ്മമാരേ ഉള്ളൂ. പിന്നെ അവിടെ നോക്കണ അവരെ നോക്കണ 3-4 പേരും, അങ്ങനെ അത്ര പേരേ ഉള്ളൂ. അപ്പം ഞാനിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള പ്രധാന കാരണം, എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥാപനം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് അറിയണത്. ദീപ്തി കൃഷ്ണ ജോഡി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ വീഡിയോയിൽ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവർ ഈ അമ്മമാർക്കാണ് ഭക്ഷണം കൊടുത്തത്, അങ്ങനെയാണ് ഞാൻ അറിയണത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം റെഡിയാക്കിയത്. അപ്പം അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ അടുത്തുണ്ടെന്ന് അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം കാരണം നമ്മൾ കഴിഞ്ഞ 1st പിറന്നാളിന് ഇവരുടെ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും പെരുമ്പള്ളിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ നമ്പർ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ തന്നെ എന്നോട് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ വർഷത്തിലൊരിക്കലല്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യണുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഇവരുടെ പിറന്നാളിന് ചെയ്തു, ഇപ്രാവശ്യം ചെയ്യാൻ പറ്റി. ദൈവം സഹായിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പിറന്നാളിനൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പം അതിന് സാധിക്കട്ടെ. നമ്മുടെ കയ്യിലുള്ളത് പോലെ കേട്ടോ, ഇപ്പോൾ വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കിനി ഡേറ്റ് ഓഫ് ബർത്ത് വരണേ ഉള്ളൂ, 11st February. അപ്പോൾ അന്നത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.